പാലക്കാട് ഇന്ന് മാത്രം അഞ്ചു പേർക്കാണ് തെരുവുനായിയുടെ കടിയേറ്റത്. മേപ്പറമ്പ് നെല്ലിക്കാട് മദ്രസയിൽ പോയ കുട്ടികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. മേപ്പറമ്പ് സ്വദേശി നെദർനെയും തെരുവുനായി ആക്രമിച്ചു. തോട്ടര സ്കൂളിലെ അധ്യാപകൻ കെ എ ബാബുവിനെ സ്റ്റാഫ് റൂമിന് മുന്നിൽ വെച്ച് തെരുവുനായി കടിച്ചു. പാലക്കാട് നെന്മാറയിൽ സ്കൂളിലേക്ക് പോയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനശ്വരയെയും തെരുവുനായി ആക്രമിച്ചു. കുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. ജി പ്രസാദ് കുമാറാണ് വിവരങ്ങളുമായി. പ്രസാദ്, ആദ്യം കുട്ടികൾക്ക് പരിക്കേറ്റ സംഭവങ്ങളിലേക്ക്. രതീഷെ, രണ്ട് കുട്ടികൾ മേപ്പറമ്പിൽ രണ്ട് കുട്ടികളെ തെരുവുനായി ആക്രമിക്കുന്നത് കണ്ടപ്പോഴാണ് നെതറുദ്ദീൻ ഇടപെടുകയും ആ കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ നെതറുവിനെ കടിച്ച് കീറുകയായിരുന്നു തെരുവുനായ്ക്കൾ. അതിനുശേഷമാണ് നമ്മളിപ്പോൾ നെന്മാറയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്കും കടിയേറ്റ വിവരം. അനശ്വരയുടെ പ്രതികരണം നമ്മളുടെ സ്കൂളിലേക്ക് വരുമ്പോഴാണ് കുട്ടിയെ കടിയേറ്റത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് തോട്ടര സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ വെച്ച് അധ്യാപകൻ ബാബുവിന് കടിയേറ്റ്. ബാബു നമ്മളോട് കൊണ്ടപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു, അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു സംഭവം? എപ്പോഴായിരുന്നു? വരാന്തയിൽ കൂടെ വന്നതാണ്. വരാന്തയിൽ കൂടെ നടന്നു പോയപ്പം വട്ടി വന്ന് കടിച്ചതാണ്. പേപ്പട്ടി തന്നെയാണത്, കാരണം ബ്ലഡൊക്കെ ഒലിക്കുന്നുണ്ട്. കടിച്ചു വീണു. എന്തായാലും കൂടുതൽ കടിച്ചില്ല, ഒരു കടി കടിച്ച് പോയി വട്ടി. പിന്നെ ക്ലാസ് റൂമിലേക്ക് കയറിയ. എന്തായാലും അച്ഛൻപഴം കുട്ടിയപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി പോയി. അങ്ങനെ ഒരു അപകടം ഒഴിവായി മാത്രം. പക്ഷേ പേടിപ്പെടുത്തനാണ് അവസ്ഥയാണ്. എല്ലാ ക്ലാസ്സും കൂടെയും പട്ടികൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പേടിപ്പെടുത്തേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂളിലേക്ക് ഈ സ്റ്റാഫ് റൂമിലേക്കൊക്കെ നായ വരികയെന്നുള്ളത് നമ്മൾ കേട്ടുകളില്ലാതാണ്. അല്ല, വരാന്തയിൽ കൂടെ ഇഷ്ടം പോലെ മേഞ്ഞ് നടക്കുന്നുണ്ട്. വരാന്തയിലും ഗ്രൗണ്ടിലായിട്ട് ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. പക്ഷേ പേപ്പട്ടി ശരിക്കുള്ള പേപ്പട്ടി തന്നെയാണിത്, കാരണം അതിനൊരു ബോധമൊന്നുമില്ലാതെ അങ്ങനെ വരുന്ന വഴിക്ക് കയറി കടിക്കുക, പിന്നെ അങ്ങനെ ഓടിപ്പോവുക. മറ്റേ പട്ടികളൊക്കെ അതിലേ കടന്നുറങ്ങുന്നതാണ്. ഇത് പേപ്പട്ടി തന്നെയാണിത്. കുട്ടികൾക്ക് പേടിയുണ്ടാവും തീർച്ചയായും. കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും പേടി തന്നെയാണ്. ഞങ്ങൾക്കും പേടി തന്നെയാണ്. കടി കിട്ടിയാൽ മാത്രമേ നല്ല പേടിയുണ്ട്. കാരണം ഇഷ്ടംപോലെ ബാക്കിയുള്ളതിനും പേ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, ബാക്കിയുള്ള നായ്ക്കൾക്കും പേ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. എല്ലാത്തിനെയും കയറി കടിച്ചിങ്ങനെ പോവാണത്. എവിടെയാണ് കടിച്ചത്? എൻ്റെ കാലിലാണ് കടിച്ചിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇല്ല, വാക്സിൻ എടുത്തു, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ബാബു അദ്ദേഹം പറഞ്ഞ, അദ്ദേഹം വാക്സിൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ചെറിയ വേദനയാണ്, പക്ഷേ ഇഞ്ചക്ഷനും നല്ല വേദനയുണ്ട്. കുട്ടികളുടെ ഐശ്വര്യയുടെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടതാണ്. അതുപോലെ തന്നെ ആ നെതറുദ്ദീൻ്റെയും പ്രതികരണം കേട്ടതാണ്. ഇങ്ങനെ തെരുവുനായ അലഞ്ഞ് വരുമ്പോൾ ഇന്ന് മാത്രം പാലക്കാട് മാത്രം അഞ്ച് പേർക്ക് കടിയേറ്റു. കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ 3 വയസ്സുള്ള ആദിവാസി ബാലനെ കടിച്ച പേപ്പട്ടി, അത് പട്ടി പേ വിഷബാധയുള്ളതാണ് സ്ഥിരീകരിച്ചു. അങ്ങനെ നാട്ടുകാർ മൊത്തം ആശങ്കയിലാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. നാട് മൊത്തം, തെരുവുകളിൽ മൊത്തം നായകൾ അലഞ്ഞു തിരികുകയാണ്. ആരെയാണ് എപ്പോഴാണ് കടിക്കുക എന്നറിയില്ല. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, മദ്രസയിലേക്ക് പോകുന്ന അവർ, നടന്നു പോകുന്ന ആൾക്കാർ, സ്കൂളിലെ സ്റ്റാഫ് റൂമിന് മുന്നിൽ സ്കൂളിലേക്ക് വരെ പട്ടികൾ കയറുന്നു. വലിയൊരു ഭീതിയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിലും ഉള്ളത്.